റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ഒരു വർഷം തികയവേ ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ ദുഃഖാചരണവും തർക്കവിഷയമായിരിക്കുകയാണ്. വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ റഷ്യൻ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ യുക്രൈനികൾക്ക് വേണ്ടി നടത്തിയ ഒരു മിനിറ്റ് മൗനാചരണമാണ് ഇപ്പോൾ തർക്കവിഷയമായത്. യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ റഷ്യക്കാർക്ക് വേണ്ടിയും മൗനമാചരിക്കണമെന്ന് റഷ്യയുടെ യുഎൻ പ്രതിനിധി പറയുകയും ചെയ്തു. തന്റെ രാജ്യത്തിനെതിരെ റഷ്യ വംശഹത്യ നടത്തിയെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിട്രോ കുലേബ പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യൻ പ്രതിനിധി മൈക്കെടുത്തത്. 2014 മുതലുള്ള യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും അതേസമയം എല്ലാ ജീവനും വിലപ്പെട്ടതാണെന്നും പറയുകയായിരുന്നു റഷ്യയുടെ യു എൻ പ്രതിനിധി വാസിലി നെബൻസിയ. ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് നടന്ന അതേ സെഷനിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തം അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ സുരക്ഷാ കൗൺസിലിനെ ഉപയോഗിക്കുകയാണെന്നും റഷ്യ ആരോപിച്ചു. വ്ളാഡിമിർ പുടിന്റെ അധിനിവേശത്തിന്റെ ഒരു വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടന്ന സെഷനിൽ ആക്രമണത്തിനിരയായവരെ ആദരിക്കുന്നതായി ദിമിട്രോ കുലേബ ഒരു മിനിറ്റ് നിശബ്ദത പാലിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹവും അസംബ്ലിയിലെ മറ്റംഗങ്ങളും എഴുന്നേറ്റപ്പോൾ റഷ്യൻ അംബാസിഡർ അതിവേഗം അദ്ദേഹത്തിന്റെ മൈക്രോഫോൺ തപ്പിയെടുത്ത് 2014 മുതൽ റഷ്യയ്ക്ക് നഷ്ടപ്പെട്ട ജീവനുകളുടെ സ്മരണയ്ക്കായി ഞങ്ങളും എഴുന്നേൽക്കുന്നു എന്ന് പറയുകയായിരുന്നു റഷ്യൻ പ്രതിനിധി. 2014 മുതൽ യുക്രൈൻ സേനയും റഷ്യൻ വിഘടനവാദികളും തമ്മിലുള്ള പോരാട്ടത്തെ തുടർന്ന് യുക്രൈനിലെ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർക്കെതിരെ കീവ് വംശഹത്യ നടത്തിയെന്ന ആരോപണവും യാതൊരു തെളിവുകളും ഇല്ലാതെ റഷ്യൻ പ്രതിനിധി കുറ്റപ്പെടുത്തി. മാത്രമല്ല 2022 February 24 നടന്ന റഷ്യൻ അധിനിവേശം നടത്താൻ കാരണം യുക്രൈനും പടിഞ്ഞാറൻ ഭാഗവുമാണെന്നാണ് നെബൻസിയ അവകാശപ്പെട്ടത്. നെബൻസിയ പറയുന്നത് കേൾക്കാൻ അസംബ്ലിയിലെ അംഗങ്ങളെല്ലാം നിർബന്ധിതരാവുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ യുക്രൈനിൽ 8000-ൽ സിവിലിയന്മാർ കൊല്ലപ്പെടുകയും കൂടാതെ 13,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ ക്രൂരമായ പോരാട്ടത്തിൽ ഇരുപക്ഷത്തിനും 10,000-ക്കണക്കിന് നാശനഷ്ടങ്ങൾ നഷ്ടപ്പെട്ടതായി കരുതപ്പെടുന്നുണ്ട്. അടുത്തിടെയുള്ള ഒരു ബ്രിട്ടീഷ് കണക്ക് സൂചിപ്പിക്കുന്നത് റഷ്യയിൽ മാത്രം ഇതുവരെ 200,000 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയോ പരിക്ക് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. റഷ്യ ഉടനടി യുക്രൈനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് യു എൻ വ്യാഴാഴ്ച വൻതോതിൽ വോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ സംഘർഷമുണ്ടായത്. റഷ്യ പിന്മാറണമെന്ന ആവശ്യത്തെ 191 യു എൻ അംഗങ്ങളിൽ 141 പേർ പിന്തുണയ്ക്കുകയും 7 പേർ എതിർക്കുകയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെ 32 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹം യുക്രൈനൊപ്പമാണ് നിൽക്കുന്നതെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഒരു പിന്തുണ. അതേസമയം തന്നെ ഇത്രയും നാളായിട്ടും റഷ്യയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു യുക്രൈൻ. ഇതിനെ എല്ലാവരും തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഈ ഒരു കാര്യത്തിൽ വളരെയേറെ വിമർശനമാണ് ലോകരാജ്യങ്ങളെല്ലാം ഉയർത്തിയത്.